2014 ഏപ്രിൽ മാസം 13 തീയതി മലയാളികൾ ഏറെ ആരാധിക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ക്രിക്കറ്റ് ഇതിഹാസത്തിന്റെ തോളിലേറി കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് രൂപം കൊള്ളുന്നു. മറ്റു നാടുകളിലെ ഫുട്ബോൾ ക്ലബ്ബുകൾക്ക് വേണ്ടി കൈയടിച്ചിരുന്ന മലയാളികൾക്ക് സ്വന്തം നാടിനു വേണ്ടി കൈയടിക്കാൻ സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം കൂടിയായിരുന്നു അന്ന്. ഡേവിഡ് ജെയിംസ് എന്ന പരിശീലകന് കീഴിൽ ഒരു പിടി മികച്ച താരങ്ങളുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ISLലേക്ക് ചുവടുവെക്കുന്നു. ആദ്യ സീസണിൽ തന്നെ ISLന്റെ ഫൈനൽ പ്രവേശനം നേടിയെടുക്കാൻ ടീമിനായി. ഇത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക പിന്തുണ ശക്തമാക്കാൻ സഹായിച്ചു. പിന്നീട് അങ്ങോട്ട് ഇന്ത്യയിലെ ഏറ്റവും അധികം ആരാധകരുള്ള ഫുട്ബോൾ ക്ലബ്ബായി മാറാൻ ബ്ലാസ്റ്റേഴ്സിന് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ഫൈനലിൽ ATKയുടെ 2-1 പരാജയത്തിന്റെ ക്ഷീണം മാറ്റാൻ ISL രണ്ടാം സീസണിലേക്ക് ഇറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിന് പിഴച്ചു. നേരിടേണ്ടി വന്നത് വൻ തകർച്ചകളായിരുന്നു. സെമി പ്രവേശനം പോലും കാണാനാകാതെ ബ്ലാസ്റ്റേഴ്സിന് അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്യേണ്ടി വരുന്നു. മൂന്നാം സീസണായപ്പോൾ കഥയാകെ മാറി. കോപ്പലാശൻ എന്ന തന്ത്രശാലിയായ പരിശീലകന് കീഴിൽ ISLലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് ലൈനുള്ള ഒരു ക്ലബ്ബായി ബ്ലാസ്റ്റേഴ്സ് മാറുന്നു. ഡിഫൻസിൽ മാത്രമല്ല അറ്റാക്കിങ്ങിലും വ്യക്തമായൊരു പ്ലാൻ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിന്റെ ഫലമായി മാർസലിനോ ക്യാപ്റ്റനായ അന്നത്തെ ഡൽഹി ഡൈനാമോസ് എന്ന ക്ലബിനെ സെമി ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തകർത്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലേക്ക് പ്രവേശിച്ചു. ഇത്തവണയും ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളി കൊൽക്കത്തൻ വമ്പന്മാർ തന്നെ. സെമിയിൽ പുറത്തെടുത്ത പെനാൽറ്റി ഷൂട്ടൗട്ട് മികവ് ഫൈനലിൽ തുടരാൻ അവർക്കായില്ല. വീണ്ടും ചരിത്രം ആവർത്തിച്ചു. അനേകം ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കണ്ണിനെ ഈറനണിയിച്ചുകൊണ്ട് ആ വാർത്ത പുറത്തേക്ക് വന്നു. ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും ഫൈനലിൽ തോൽവി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന വമ്പൻ ക്ലബിന്റെ അസിസ്റ്റന്റ് പരിശീലകനായിരുന്ന റെനെ മൂലിൻസ്റ്റീനെ ക്ലബിലെത്തിച്ചുകൊണ്ടായിരുന്നു ISL 4 സീസണിലേക്ക് ബ്ലാസ്റ്റേഴ്സ് പ്രവേശിച്ചത്. അതുപോലെ തന്നെ മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൂപ്പർ താരം ദിമിതർ ബെർബറ്റോവിനെയും ബ്ലാസ്റ്റേഴ്സ് മുൻ താരം ഇയാൻ ഹ്യൂമിനെയും ടീമിലെത്തിക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ ടീമിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് റെനെ മൂലിൻസ്റ്റീനെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പുറത്താക്കി. പകരമെത്തുന്നതാകട്ടെ മുൻ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിരുന്ന ഡേവിഡ് ജെയിംസ്. എന്നാൽ അദ്ദേഹത്തിനും ബ്ലാസ്റ്റേഴ്സിനെ വലിയൊരു രീതിക്ക് മുന്നോട്ടെത്തിക്കാൻ സാധിച്ചില്ല. 6 സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് സീസൺ അവസാനിപ്പിക്കേണ്ടി വരുന്നു ബ്ലാസ്റ്റേഴ്സിന്. പിന്നീട് ഡേവിഡ് ജെയിംസ് തന്നെ തൊട്ടടുത്ത സീസണിൽ 3 കരാറിൽ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായി തുടർന്നു. ആ ഒരു സീസണിലായിരുന്നു മലയാളി സൂപ്പർ താരം സഹൽ അബ്ദുൾ സമദിന് ആദ്യമായി ബ്ലാസ്റ്റേഴ്സിൽ അവസരം ലഭിക്കുന്നത്. എന്നാൽ 3 കരാർ പിൻവലിച്ചുകൊണ്ട് ഡേവിഡ് ജെയിംസിനെയും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് സീസണിന്റെ മധ്യഭാഗത്ത് വെച്ച് പുറത്താക്കേണ്ടി വരുന്നു. സീസണിൽ അവശേഷിക്കുന്ന ബാക്കി 6 മത്സരങ്ങൾ നിയന്ത്രിക്കാനെത്തിയ പരിശീലകനായിരുന്നു നെലോ വെൻഗാഡ. എന്നാൽ അദ്ദേഹത്തിനും ടീമിൽ വലിയൊരു ചലനം സൃഷ്ടിക്കാൻ സാധിച്ചില്ല. ISL 6 സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കൂടാരത്തിലെത്തിച്ചത് ആദ്യമായി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC സെമി പ്രവേശനം നേടിക്കൊടുത്ത എൽക്കോ ഷട്ടോറി എന്ന പരിശീലകനെയായിരുന്നു. എന്നാൽ അദ്ദേഹം നേരിട്ട് തിരിച്ചടി ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ പരുക്കുകളായിരുന്നു. ISL ചരിത്രത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റവും വലിയ വിജയം നേടിക്കൊടുത്ത പരിശീലകനായിരുന്നു എൽക്കോ ഷട്ടോറി. എന്തൊക്കെയായാലും പോയിന്റ് ടേബിളിൽ ബ്ലാസ്റ്റേഴ്സിനെ 7 സ്ഥാനം വരെ എത്തിക്കാനേ അദ്ദേഹത്തിനും സാധിച്ചുള്ളൂ. ISL 7 സീസണായപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായി കരോളിസ് കിൻകിസിനെ അപ്പോയിന്റ് ചെയ്യുന്നു. അധികം വൈകാതെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായി ഐ ലീഗിൽ മോഹൻ ബഗാനെ ചാമ്പ്യന്മാരാക്കിയ കിബു വിഗുനയെ അനൗൺസ്മെന്റ് ചെയ്യുന്നു. ആ ഒരു സീസണിലായിരുന്നു മലയാളികൾ ഏറെ ആരാധിച്ചിരുന്ന സന്ദേശ് ചിങ്കൻ പടിയിറങ്ങുന്നതും. രാഹുൽ KP, സഹൽ അബ്ദുൾ സമദ് തുടങ്ങിയ മലയാളി താരങ്ങളുടെ കോൺട്രാക്ട് 2025 വരെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതും. എന്നാൽ ഐ ലീഗിൽ മോഹൻ ബഗാനെ ചാമ്പ്യന്മാരാക്കിയ കിബു വിഗുനയ്ക്ക് ബ്ലാസ്റ്റേഴ്സിനെ സെമി ഫൈനലിൽ പോലും എത്തിക്കാൻ സാധിച്ചില്ല. സീസൺ അവസാനമായപ്പോഴേക്കും കിബു വിഗുനയും ബ്ലാസ്റ്റേഴ്സിനോട് വിട പറഞ്ഞു. അവശേഷിച്ച 2 മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്റർം ഹെഡ് കോച്ചായി ഇഷ്ഫാഖ് അഹമ്മദ് നിയന്ത്രിക്കുന്നു. ആരാധകരെല്ലാം തലയിൽ കൈവച്ചു പോയ നിമിഷം പുതിയ പുതിയ പരിശീലകന്മാരെത്തുന്നു. അവർ സീസൺ പൂർത്തിയാകാതെ പുറത്താകുന്നു. വ്യക്തമായൊരു ഗെയിം പ്ലാൻ കൊണ്ടുവരാൻ ടീമിനായില്ല. ഇതിനിടയിൽ ഏറ്റവും അധികം പരിശീലകന്മാരെ ടീമിലെത്തിച്ചു എന്ന ബാഡ് റെക്കോർഡും കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നു. ISL 8 സീസണിൽ അധികമാരും കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു പരിശീലകനെ എവിടെ നിന്നോ തപ്പി പിടിച്ചുകൊണ്ട് കരോളിസ് കിൻകിസ് ടീമിലെത്തിക്കുന്നു. ഇവാൻ വുക്കോമനോവിച്ച് ചരിത്രം ആവർത്തിച്ചുകൊണ്ട് ആദ്യ മത്സരത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് വൻ തോൽവി. 2 മത്സരത്തിലും 3 മത്സരത്തിലും സമനില. ആരാധകരെല്ലാം വിമർശിച്ചു തുടങ്ങി. എന്നാൽ 4 മത്സരം വിജയിച്ചുകൊണ്ട് പിന്നീട് അങ്ങോട്ട് 10 മത്സരങ്ങൾ അൺബീറ്റനായി നിന്നുകൊണ്ട് തന്നെ വിമർശിച്ചവരെ കൊണ്ട് തന്നെ തന്നെ ആരാധിപ്പിക്കാൻ പഠിപ്പിച്ച കോച്ചായിരുന്നു ഇവാൻ വുക്കോമനോവിച്ച്. അങ്ങനെ തന്റെ തന്ത്രങ്ങൾ കൊണ്ടും കുതന്ത്രങ്ങൾ കൊണ്ടും വുക്കോമനോവിച്ച് ബ്ലാസ്റ്റേഴ്സിനെ ഫൈനൽ വരെ എത്തിച്ചു. പേരുകേട്ട വമ്പൻ പരിശീലകന്മാർക്ക് സാധിക്കാതിരുന്ന കാര്യം വുക്കോമനോവിച്ചിന് സാധിച്ചു. എന്നാൽ ഫൈനലിൽ തോൽവിയാണെങ്കിൽ കൂടി ഈ ടീമിൽ ആരാധകർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഇതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ യഥാർത്ഥ ചരിത്രം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ബ്ലാസ്റ്റേഴ്സ് സംബന്ധമായ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.